الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സദഖല്ലാഹുല്ലാഹീം. അതന്നേരായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ സകല ഇടപാടുകളും അള്ളാഹുവിന്റെ അനുസരണത്തിൻ കീഴിലാക്കി ജീവിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ കൂടെ പ്രവാചകനെയും അനുസരിക്കാൻ ആഹ്വാനം ചെയ്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. പ്രവാചകനെ അനുസരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു സിരീൻ റഹ്മഹുല്ലാ തന്റെ ശിഷ്യന്മാരുടെ മുന്നിൽ അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് റസൂലുള്ളാഹിയെ കണ്ട എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും. ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പൊ ഷെയ്ഖ് അബൂജാഹിലും ഉത്ബത്തും ഷൈബത്തും അബൂലഹബും സ്വർഗത്തിൽ പോകുന്നു, കാരണം അവരെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹിനെ കണ്ടവരാണ്. ഇല്ല, അവര് മുഹമ്മദ് റസൂലുള്ളാഹിയെ കണ്ടിട്ടില്ല, മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ മാത്രമാണ് കണ്ടത്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെയാണ് അവർ കണ്ടത്. അങ്ങനെ ആളുകളുണ്ട്, മുഹമ്മദിനെ മാത്രം കാണുന്ന ആളുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്കൽ എച്ച് ഹാർട്ട് 100 ആളുകൾ എണ്ണിയപ്പോൾ ഒരാൾ ഒന്നാമൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ താഴോട്ട് ഇങ്ങനെ നോക്കിയാൽ ഇതിൽ അഡോൾഫ് ഹിറ്റ്ലറുണ്ട്, ബെനിറ്റോ മുസോളിനിയുണ്ട്. എന്തുകൊണ്ട് മൈക്കൽ എച്ച് ഹാർട്ട് മുസ്ലിമായില്ല എന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ കാണാൻ സാധിച്ചില്ല എന്നതാണ്. അതുപോലെ ജോൺ അടയാർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ലീഡർഷിപ്പ് ട്രൈനിംഗ് വിദഗ്ധൻ, ഒരു ലീഡർഷിപ്പ് ട്രൈനിങ്ങിന് വേണ്ടി അനേകം പണം ഫീസായി വാങ്ങുന്ന ആളാണ്. അദ്ദേഹവും നല്ല ഒരു ലീഡറായി മുഹമ്മദ് നബിയെ പരിഗണിച്ച ആളാണ്. പക്ഷെ ജോൺ അടയാർ മുസ്ലിമായിട്ടില്ല. കാരണം റസൂലുള്ളാഹ് മുഹമ്മദ് ബിൻ അബ്ദുള്ളാഹ് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരാണ് അബൂബക്കർ, അബൂജാഹില്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ സമയത്തും കാണാമെന്നതാണ്. ആ സ്വപ്നത്ത് കാണണമെന്നില്ല, എല്ലാ സമയത്തും കാണാം. നമ്മളൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമുല്ലാഹ്. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി മുഹമ്മദ് റസൂലുള്ളാഹിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്തിബാഅ് ചെയ്യുകയാണ് സുന്നത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖാദിമാണ്, സേവകനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയാലും ഒന്ന് രണ്ട് സേവകന്മാരുണ്ടാവും, ഖാദിമീങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണം കൊടുത്തു വെച്ച ആളൊന്നുമല്ല, അവർ റസൂലുള്ളാഹിന്റെ കൂടെ പോകുന്നവരാണ്, സദാസമയം റസൂലുമായി സഹവസിക്കുന്നവരാണ്, ഏത് സദസ്സിലും റസൂലിനെ വീട്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാനെ നിരീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആകെ പരവശനായിരിക്കുകയാണ്, അസ്വസ്ഥനായിരിക്കുകയാണ്. എന്തുപറ്റി സൗബാൻ, നിനക്കെന്തുപറ്റി എന്ന് ചോദിച്ചപ്പോ സൗബാൻ പറയുന്നത്, ഞാനൊരു കാര്യം ഓർത്തുപോയി,
താങ്കളൊക്കെ സ്വർഗത്തിൽ അതിമഹോന്നതമായ പദവിയിലായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ അടുത്തിരിക്കാൻ സാധുവായ സൗബാന് സാധിക്കുമോ എന്ന് ഞാൻ ആലോചിച്ചു പോവാൻ, ഞാൻ സ്വർഗത്തിലായാൽ തന്നെ താങ്കളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നാലോചിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകന്റെ മുഖം വിവർണമാവുകയും റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും وَمَنْ يُطَعِ اللَّهَ وَالرَّسُولِ فَأُولَئِكَ مَعَ الَّذِينَ أَنَّمَ اللَّهَ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصُدِّيقِينَ وَالشُّهَدَاءَ وَالصَّالِحِينَ وَحَسُنَ أُولَئِكَ رَفِيقًا എന്ന വചനം അവതരിക്കുകയും ചെയ്യുന്നത്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി ഈ സംഭവമാണ് തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരാവലാതി നബിയോട് പങ്കുവെക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തോളം സന്തോഷമുള്ള ഒരായത്ത് സഹാബികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം അവരെല്ലാവരും ആഗ്രഹിച്ച ഒരായത്ത്. ഇതുപോലെ റസൂലിന്റെ കൂടെ, റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുചരന്മാരുടെ കൂടെ റഫീഖീങ്ങളായി, സഹപാഠികളായി, അതുപോലെ കൂട്ടുകാരായി സ്വർഗത്തിൽ വസിക്കാൻ കഴിയും. മയ്യുത്തില്ലാഹ വറസൂൽ, പക്ഷേ റസൂലിനെയും അള്ളാഹുവിനെയും നിങ്ങൾ ഇത്താഴത്ത് ചെയ്യണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്താഴത്തിന്റെ ഭാഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് എന്ന് പറയുന്നത്. സഹാബികളുടെ മഹീതമായ ചരിത്രം നമ്മൾ ഒരാവർത്തി വായിച്ചു നോക്കിയാൽ ധാരാളം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹുബ്ബ് ചെയ്ത, സ്നേഹിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരു ദിവസം ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വാത്സല്യത്തോടുകൂടി പെരുമാറിയിരുന്ന ഒരു സഹാബിയാണ്, ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ച ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽ തുഅത്ത്, നീ എന്ത് ചോദിച്ചോ അത് ഞാൻ നൽകാം എന്ന് റബീഅയോട് പറയുകയാണ്. റബീഅ ഏറെ നേരം ആലോചിച്ച് പറഞ്ഞു, നബിയെ, എനിക്ക് ആവശ്യമുള്ളത് താങ്കളുടെ സാമീപ്യം സ്വർഗത്തിലുണ്ടാവണം എന്നതാണ്. ഈ ആവശ്യം റസൂൽ ചിരിക്കുകയാണ്. അത്യാവശ്യം ഭാരിച്ച ഒരാവശ്യമാണല്ലോ റബിയ നീ ചോദിച്ചത്. സ്വർഗത്തിലെത്തിയാലും പോരാ, എന്റെ സാമീപ്യത്തിരിക്കണം എന്ന ഒരാവശ്യം നീ ഉന്നയിച്ചത് വലിയ ഭാരിച്ച ആവശ്യമായി. പക്ഷേ നീ എന്നെ സഹായിക്കണം. മുറപ്രകാരം നമസ്കാരം നിലനിർത്തി സുജൂദ് അധികരിപ്പിച്ച് നീ എന്നെ സഹായിച്ചാൽ മാത്രമേ നിനക്ക് ഈ ആവശ്യം പൂർത്തീകരിച്ചു തരാൻ അള്ളാഹുവിനോട് പറയാൻ എനിക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അക്സിരി സുജൂദ്, സുജൂദിനെ നീ ധാരാളം അധികരിപ്പിക്കണമെന്നാണ്. അന്ന് മുതൽ റബിയ റളിയല്ലാഹു അൻഹു രാത്രി നമസ്കാരം വളരെ ദീർഘിച്ചതും ധാരാളമായി സുജൂദ് ചെയ്യുന്ന നമസ്കാരങ്ങളിൽ മുഴുകിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ്? റസൂലിന്റെ കൂടെ നാളെ സമീപ്യത്തിരിക്കാൻ റബിയ ആഗ്രഹിച്ചു വന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മഹാനായ ഉക്കാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ആഗ്രഹിച്ച ഒരു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിശക്തമായ പനി ബാധിച്ചിരിക്കുന്ന സമയമാണ്, കൊടും ചൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്നില്ല. സിദ്ദീഖുൽ അക്ബറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അലി ഇബ്നു അബി താലിബിന്റെയും ഫദൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെയും ചുമലിൽ ചാരിക്കൊണ്ട് പിടിച്ചുകൊണ്ട് തൂങ്ങി വെച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പള്ളിയിൽ വന്നത്. റസൂൽ അന്ന് നടക്കുന്ന രംഗം സഹാബികൾ ചരിത്രത്തിൽ പറയുന്നത് കാലുകൊണ്ട് മണലിൽ ഉരച്ചുകൊണ്ടാണ് പോയിരുന്നത് എന്നാണ്. എന്നാൽ അത്രയും ഭാരം താങ്ങിയിട്ടാണ് ഈ രണ്ട് സഹാബികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നടക്കാൻ കഴിയാതെ റസൂൽ ഇങ്ങനെ വലിഞ്ഞു പോകുന്ന മണലിൽ, പള്ളിയിലെല്ലാം റസൂലിന്റെ കാലിന്റെ അടയാളം ഉണ്ടായിരുന്നു. അത്രയും ഭാരിച്ച് ഒരു ഭാരിച്ച രീതിയിലായിരുന്നു ആ രണ്ട് സഹാബികളും റസൂലുള്ളാഹിനെ ഏറ്റി പള്ളിയിൽ കൊണ്ടുവന്നത്. നമസ്കാരം കഴിഞ്ഞു മുൻഭാഗത്തേക്ക് ഈ രണ്ട് സഹാബികളുടെയും ചുമലിൽ തൂങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇതാ ഞാൻ നിങ്ങളുടെ കൂടെ നുബുവത്തിന് ശേഷം 23 വർഷം ജീവിച്ചു, 23 കൊല്ലം നിങ്ങളുടെ ഇടയിൽ നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിങ്ങളിൽ ഒരാളായി സാവസിച്ചവനാണ് ഞാൻ. എന്തെങ്കിലും അവിവേകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പല ലോകത്തേക്ക് നിങ്ങൾ നീട്ടിവെക്കരുത്, മാപ്പ് തരണം. അധികകാലം നിങ്ങളുടെ കൂടെ ഇനി സാഹസിക്കാൻ മുഹമ്മദിന് സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് അവിവേകം പറ്റിയിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ആർക്കെങ്കിലും അവിവേകം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞ് വെച്ച് നിൽക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പി സഹാബികളോട് യാത്ര ചോദിക്കുന്ന സമയം ആ സദസ്സിലുള്ള ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഉക്കാസ് റളിയല്ലാഹു അൻഹു, നബിയെ, എനിക്ക് താങ്കളോട് പ്രതികാരം ചെയ്യണം.
എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ നബിയുടെ ഈ അവസ്ഥ കണ്ട് തന്നെ സഹാബികൾ വിതുമ്പുന്ന സമയമാണ്. ആ സമയത്തൊരു മനുഷ്യൻ എഴുന്നേറ്റ് നബിയെ എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയുന്നത് ആരും ഊഹിച്ച ഒരു നടപടിയായിരുന്നില്ല. എല്ലാവരും അത്ഭുതപ്പെട്ട് തിരിഞ്ഞു നോക്കുകയാണ്. റുഖാശ എന്ന് പറയുന്ന സഹാബിയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിന്റെ ചുമലിൽ അമർത്തി പിടിച്ചുകൊണ്ട് റുഖാശയുടെ നേരെ മുന്നിൽ വന്നു നിന്ന്, റുഖാശ നീ എന്താണ് പ്രതികാരം ഉദ്ദേശിക്കുന്നത്? അത് ചെയ്തുകൊള്ളൂ, മുഹമ്മദിന്റെ ശരീരം നിന്റെ മുന്നിൽ ആരും തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശയുടെ മുന്നിൽ ചെന്നു നിൽക്കുകയാണ്. നബിയെ, എനിക്ക് പ്രതികാരം ചെയ്യേണ്ടത് ബദറിൽ ഒരിക്കൽ യുദ്ധത്തിന് അണിശരിയാക്കിയ സമയത്ത് താങ്കൾ എന്റെ വയറിൽ അല്പം ഉന്തി നിന്ന സമയത്ത് എന്റെ വയറിൽ താങ്കൾ വടികൊണ്ട് കുത്തിയിരുന്നു. ആ സമയം ഞാൻ ഷർട്ട് ധരിച്ചിരുന്നില്ല. അതുകൊണ്ട് താങ്കളോട് എനിക്ക് പ്രതികാരം ചെയ്യേണ്ടത് കമീസ് ഊരിയിട്ടാൻ, കമീസ് ധരിക്കാതെയാണ്. താങ്കൾ എന്നോട് ചെയ്തപ്പോൾ ഞാനും ഷർട്ട് ധരിച്ചിരുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുമൽ ആരുടെ കയ്യിലാണോ, ആരുടെ ചുമലിലാണോ തന്റെ കൈ അമർന്നു നിൽക്കുന്നത്, അവരോട് പറഞ്ഞു എന്റെ ഷർട്ട് നിങ്ങൾ അഴിച്ചു കൊടുക്കുക. ഉക്കാശക്ക് പ്രതികാരം ചെയ്യാൻ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാള് ഊരി പിടിച്ചിരിക്കുകയാണ്. കോപാകുലനായി ഉക്കാശയോട് പറയുന്നു, നീ ആരോടാണ് സംസാരിക്കുന്നത്? നിനക്കറിയുമോ പ്രവാചകനോട് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷെ ഈ അവസ്ഥയിൽ നീ പ്രതികാരം ചെയ്യുന്ന ഞങ്ങളെ വേദനിപ്പിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഉമറിനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ച് ഉക്കാശയോട് വരാൻ പറയുകയാണ്, ഷർട്ടഴിച്ചു കൊടുക്കുകയാണ്. ഉക്കാശ വാരി ആർത്തി പുണ്ടുകൊണ്ട് നബി ആലിംഗനം ചെയ്യുകയാണ്. നബിയെ, താങ്കൾ അധികകാലം ഞങ്ങളുടെ കൂടെ സഹവസിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ താങ്കളുടെ ശരീരവുമായി എന്റെ ശരീരം ഒന്നഴകിച്ചേരാൻ ജീവിതാഗ്രഹമായി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഈ ഒരു അവസരമല്ലാതെ ഉക്കാശക്ക് ഇനി അവസരം കിട്ടില്ല എന്നത് കാരണമാണ് ഞാനൊരു പ്രതികാരത്തിന്റെ വിഷയം ഉന്നയിച്ചത്. അങ്ങനിക്ക് മാപ്പ് തരണം, പൊറത്തു തരണം. മുഹമ്മദുൻ ദിക്റുഹു റുഹുൽ ലിയംഫുസിന മുഹമ്മദുൻ ഖൈറുമൻ യംസി അലാ ഖദമി. ഊന്നി നടക്കുന്ന ഭൂമിയിലെ ഏത് ജീവജാലങ്ങളെക്കാളും ശ്രേഷ്ഠനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ദിവസം റസൂലിന്റെ അടുത്ത് ചെന്ന് സ്നേഹം പ്രകടിപ്പിച്ചതാണ്. നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നെ കഴിച്ചാൽ, എന്റെ നഫ്സ് കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം താങ്കളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്താബിന്റെ മകൻ ഉമറിന് ഒരു അടി അടിക്കുകയാണ്, ഒരു പ്രഹരം നൽകുകയാണ്. ഉമർ ഖത്താബ് അടിയെക്കുറിച്ച് പറയുന്നത് ഞാനിങ്ങനെ ഉലഞ്ഞുപോയി എന്നാണ്. മഹാനായ ഉമർ ഖത്താബിനെ പോലെയുള്ള ആചാനബാഹുവായ ഒരു മനുഷ്യൻ ഉലഞ്ഞു പോകണമെങ്കിൽ ആ അടിയുടെ ശക്തി നമുക്ക് ഊഹിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് നബി എന്നെ തല്ലിയത്? ഞാൻ ആലോചിച്ചു നോക്കുകയാണ്, എനിക്കറിയുന്നില്ല എന്തിനാണ് നബി എന്നെ തല്ലിയത്. കുറെ നേരം ആലോചിച്ചപ്പോ എന്റെ സംസാരത്തിൽ വലിയൊരു മിസ്റ്റേക്ക്, വലിയൊരു അബദ്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഞാൻ ഉടനെ തിരുത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞു, നബിയെ, സർവത്തിനേക്കാളും പ്രിയം അങ്ങാണ്. ഖുൽ ഇൻ കാനാ ബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംബാലു നിക്തറത്തുമുഹ വതിജാരത്തുൻ തഖ്ഷൗന കസദഹ വമസാകിന തർളൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. ഈ പറയുന്ന വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും പ്രിയങ്കരാണെങ്കിൽ, ഒന്ന് നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, വൈഹവാനുക്കും നിങ്ങളുടെ സഹോദരന്മാർ, വാസുവാജുക്കും നിങ്ങളുടെ ഇണകൾ, വാസീറത്തുക്കും നിങ്ങളുടെ കുട്ടുകുടുംബങ്ങൾ, വമ്പാലു നിക്തറഫ്തുമുഹ രാവും പകലും ചോര നീരാക്കി അധ്വാനിച്ച സമ്പത്ത്, അതുപോലെ തന്നെ വതിജാറത്തുൻ തഖ്ഷൗന കസദഹ നട്ടം ഭയപ്പെട്ടു പോകുന്ന കച്ചവടം, അതുപോലെ തന്നെ വമസാകിന തർളൗനഹ നിങ്ങൾ തൃപ്തിയടവുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, ഈ എല്ലാത്തിനേക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിലെ ധർമ്മസമരവും, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇതൊക്കെ പ്രിയങ്കരമാണെങ്കിൽ ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരി, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങുന്ന കാലം വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു അധർമ്മകാരികൾക്ക് ഹിദായത്ത് നൽകുകയില്ല എന്ന് ശക്തമായ മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആൻ നൽകുകയാണ്. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആവശ്യം, ഈ സംഗതി പറഞ്ഞപ്പോ, അൽ ആൻ യാ ഉമർ, ഉമറെ നീ ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് നീ ഓർഡറിലായത്
എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തലോടുകയാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, സകലത്തിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരൻ മുഹമ്മദ് ആകുന്നതുവരെ, ഞാനാകുന്നതുവരെ നിങ്ങൾ ഒരാളും വിശ്വാസം പൂർത്തീകരിക്കുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ തട്ടി, അൽആന യാ ഉമർ, നീ ഇപ്പോഴാണ് റെഡിയായതെന്ന് പറഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബിന്റെ ആ മിസ്റ്റേക്ക് തിരുത്തുകയാണ്. നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ എല്ലാവരും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടതാണ്, ആത്മപരിശോധന നടത്തേണ്ടതാണ്. നമുക്ക് റസൂലിനോട് സ്നേഹമുണ്ടോ യഥാർത്ഥത്തിൽ എന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും മാത്രം സ്നേഹിക്കുന്ന ഒരു തരത്തിലുള്ള മനസ്സല്ല നമുക്ക് ആവശ്യമുള്ളത്. സദാ റസൂലിനെ സ്നേഹിക്കുന്ന, റസൂലിന്റെ ചര്യയോട് സകല ചര്യയെക്കാളും തനിക്ക് പ്രിയവും അനുരാഗവും തോന്നുന്ന ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. കുടുംബത്തിൽ, വീട്ടിൽ, ഇടപാടുകളിൽ, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ, എല്ലാ മേഖലയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ചര്യ തനിക്ക് പ്രിയപ്പെട്ടതാണോ എന്ന ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതാണ്. കുടുംബത്തിൽ ഞാനൊരു കുടുംബനാഥനാകുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് കാണിച്ചു തന്ന മാതൃകകളുണ്ട്, അതെനിക്ക് പ്രിയങ്കരമാണോ എന്ന് ആലോചിച്ചു നോക്കലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ വീട് വെക്കുമ്പോ, നമ്മുടെ അതുപോലെ തന്നെ കല്യാണങ്ങൾ നടത്തുമ്പോ, അതുപോലെ ഓരോ ഫംഗ്ഷൻ നടത്തുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലുണ്ട്, ഇത് തന്നെയാണോ ഞാൻ പിൻപറ്റുന്നത് എന്ന ആത്മപരിശോധന നടത്താൻ ഹുബ്ബ റസൂൽ നമുക്ക് നിമിത്തമാകേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരാഗവും പ്രണയവും അത് കേവലമായ ഒരു ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നിർവഹിക്കേണ്ട ഒന്നല്ല, പ്രവാചക ചര്യയോടുള്ള മഹബത്തായി പരിണമിക്കേണ്ടതാണ്, ആദർശവൽക്കരിക്കേണ്ടതാണ് പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ബനൂ ഉമയ്യയുടെ കൊട്ടാരത്തിലേക്ക് സദ്യ ക്ഷണിച്ചപ്പോ, ആ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അല്പം വറ്റ് താഴെ പോവുകയാണ്. ആ വറ്റ് നിലത്ത് നിന്ന് പെറുക്കിയെടുത്ത് അതിന്റെ ചെളികളഞ്ഞ് ഭക്ഷിക്കുന്ന സൽമാനുൽ ഫാരിസിയുടെ കയ്യിന് അടുത്തിരിക്കുന്ന ആള് പിടിക്കുകയാണ്. ഇത് VIP കളുടെ സദസ്സാണ്. ഇവിടെ ഇത്തരം നടപടി വലിയ മോശപ്രവർത്തനമായി ആളുകൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ആ പെറുക്കിയെടുക്കുന്ന വറ്റെടുത്ത് പെറുക്കിയെടുത്ത് ഭക്ഷിക്കുന്ന നടപടിയെ അടുത്തിരിക്കുന്ന ആൾ നിരുത്സാഹപ്പെടുത്തിയപ്പോ, എഴുന്നേറ്റ് നിന്ന് രോഷാകുലനായ സൽമാനുൽ ഫാരിസി, ആ തുറുക്കു സുന്നത്ത ഹബീബി ലിഹാദിഹി സുഫഹ, ഈ വിഡ്ഢികൾക്ക് വേണ്ടി എന്റെ ഹബീബിന്റെ സുന്നത്ത് എന്തിനാണ് ഞാൻ ഒഴിവാക്കുന്നെന്ന് പറഞ്ഞ് രോഷാകുലനായ സൽമാനുൽ ഫാരിസി ആ സദസ്സിൽ നിറങ്ങിപ്പോന്ന ചരിത്രം നമുക്കറിയാം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ള അനുരാഗവും ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ധാരാളം സമയം പ്രവാചകനെതിരെ യുദ്ധം ചെയ്ത ഒരാളാണ്, ഖുറൈശികളുടെ തന്ത്രശാലിയാണ്. അംറിനെ നിങ്ങൾ ഒരു വഴിക്ക് വിട്ടാൽ ആ കാര്യം സാധിച്ചിട്ടല്ലാതെ അംർ തിരിച്ചു വരില്ല എന്ന് ഖുറൈശികൾക്കിടയിൽ ഒരു ചൊല്ലുപോലും ഉണ്ടായിരുന്നു. അത്ര പ്രഗത്ഭനായ ആളാണ്. നജാശിയുടെ കൊട്ടാരത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ ആ കൊട്ടാരത്തിൽ അഭയം നൽകുന്ന സന്ദർഭം, അത് മുടക്കാൻ വേണ്ടി, അത് തടയാൻ വേണ്ടി ഖുറൈശികളെല്ലാം ചൂറ കൂടി പറഞ്ഞയച്ചാൽ മഹാനായ അംർ ബിൻ ആസ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത്, എന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട നിമിഷം അത് മാത്രമായിരുന്നു എന്നാണ്. അങ്ങനെ അംർ ബിൻ ആസ് ഇസ്ലാം സ്വീകരിച്ച് നബിയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് ഇസ്ലാമിന്റെ വാചകം പ്രഖ്യാപിച്ച് ഇസ്ലാമിലേക്ക് വന്നു. പ്രവാചകനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പുള്ള ഒരാളാണ്, എങ്ങനെ മുഹമ്മദിനെ ഇല്ലാതാക്കാം എന്ന് ആലോചിക്കുന്ന എല്ലാ മീറ്റിംഗുകളിലും ഞാനായിരുന്നു അധ്യക്ഷൻ വഹിച്ചിരുന്നത്, ഞാനായിരുന്നു അതിന്റെ ചെയർ. മുഹമ്മദ് നബിയെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലും ആലോചനകളിലും പങ്കെടുത്ത ഒരാൾ. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരീരം ആ സകലം മുസിപ്പിന്റെ ഒരു ഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് പോലും ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല. നബിയുടെ മുഖത്ത് അധിക നേരം നോക്കി നിൽക്കാൻ പോലും എനിക്ക് കഴിയാത്തത്ര സ്നേഹം ഞാൻ നബിയോട് പ്രകടിപ്പിച്ച ഒരാളാണ്. ഞാൻ അധിക കാലം ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ച് ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ല. മരണാസന്നനായ അംർ ബിൻ ആസ് ചെരിഞ്ഞു നിന്ന് വിതുമ്പിക്കരയുകയാണ്. അതുകൊണ്ട് അധിക കാലം റസൂലിന് ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നതാണ്. അങ്ങനെയുള്ള ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്തുമോ എന്ന ഭയം ആശങ്ക കാരണം
ചെരിഞ്ഞു നിന്ന് വിതുമ്പിക്കരയുന്ന മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ധാരാളം ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നൽകി. ഉമർ ഖത്താബിന്റെ കാലത്ത് ഈജിപ്തിന്റെ ചുമതല നൽകിയ ഭരണാധികാരി, അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്ന സൈന്യാധിപൻ അംറു ബിൻ ആസ് പറയുന്നത്, ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ച സമയത്ത് ആ ഉത്തരവാദിത്തങ്ങളുടെ ഭാരിച്ച നിർവഹണത്തിന്റെ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യാൻ എനിക്ക് സാധിച്ചോ എന്ന ആശങ്കയിൽ വിതുമ്പിക്കരയുന്ന മഹാനായ അംറു ബിൻ ആസിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പലതവണ കേട്ടതാണ്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാൻ, അദ്ദേഹത്തെ കുരിശിലറ്റിക്കൊല്ലുവാൻ ശത്രുക്കൾ പ്ലാൻ ഇടുകയാണ്, ആസൂത്രണം ചെയ്യുക, പിടിച്ചുവെച്ച് മരത്തിൽ കെട്ടിയിടുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ട് ഉള്ളൻ കയ്യിലും ആണിയടിച്ചു വെച്ചിരിക്കുകയാണ്. രക്തം പാർന്നൊലിക്കുകയാണ്. വേദന കൊണ്ട് പുളയുന്ന ഹുബൈബിനോട് അബൂ സുഫിയാൻ ആവർത്തിച്ച് ചോദിച്ചു, ഹുബൈബേ, നിനക്കൊരവസരം ഞാൻ തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിക്കാൻ നീ തയ്യാറായാൽ നിന്നെ ഞാൻ വെറുതെ വിടാം, ഞങ്ങൾ വെറുതെ വിടാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞാൽ ഇവരെല്ലാം കേൾക്കുന്നവരാണ്. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിക്കാൻ കഴിയില്ല. ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം എന്റെ ചങ്കിൽ നിന്ന് പോകുന്നത് വരെ അതിനുവേണ്ടി ജീവിക്കാൻ ഉറപ്പിച്ചവനാണ് ഞാൻ. എന്നാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ പറയാം, നിനക്ക് പറ്റുമെങ്കിൽ അത് ചെയ്താലും മതി. മുഹമ്മദിനെ നീ തള്ളിപ്പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിനെ നീ തള്ളിപ്പറയണമെന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ മുഹമ്മദ് നബിയുടെ കാലിൽ മുള്ളു തറക്കുന്നത് ഹുബൈബിന്റെ നെഞ്ചിൽ അത്രം തറക്കുന്നതിനേക്കാൾ എനിക്ക് വേദനയാണ്. വലത്തു ഉബാലി ഹൈന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഇ. എന്നെ നിങ്ങൾ ഇറച്ചി വെട്ടുന്നത് പോലെ കഷ്ണം കഷ്ണമായി വെട്ടിയാലും എന്റെ ജീവിതാഭിലാഷമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് മരിക്കുക എന്നത്, രക്തസാക്ഷിയാവുക എന്നത്. അതുകൊണ്ട് അതിനെനിക്ക് ബേജാറില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മം നിർവഹിച്ചു കൊള്ളുക. പക്ഷേ റസൂലുള്ളാഹിനെ തള്ളിപ്പറയാൻ ഹുബൈബിന് സാധിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞ് മരണം സ്വീകരിച്ച ഹുബൈബിനെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. പരസ്യ പ്രബോധനത്തിന് അനുമതി കിട്ടിയ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഅബയുടെ അടുത്ത് പോയി ഇസ്ലാമിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയാണ്. അദ്ദേഹം കലിമത്തു തൗഹീദ് ഉച്ചരിക്കുകയാണ്. പ്രവാചക പ്രബോധന പ്രവർത്തനങ്ങൾ ഉറക്കത്തിൽ ഖുറൈശികൾക്ക് ചൊല്ലിക്കേൽപ്പിക്കുകയാണ് ഖുറൈശികളെല്ലാം കടന്നൽ കൂടിന് കല്ലെറിഞ്ഞതുപോലെ ആ കിട്ടാവുന്ന ആയുധവുമായി അബൂബക്കറിന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. എല്ലാവരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ചാഞ്ഞു വീഴുകയാണ്. എല്ലാവരും മർദ്ദിക്കുകയാണ്. ഉത്ബത്തു ബിൻ റബിയ എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖൻ അദ്ദേഹത്തിന്റെ മൂക്കിടിച്ച് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ധാരധാരയായി രക്തം വീഴുകയാണ്. അതുപോലെ തന്നെ കല്ലുകൊണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിലടിച്ച് അദ്ദേഹം ബോധം കെട്ട് മറിഞ്ഞു വീഴുകയാണ്. മഹാനായ അബൂബക്കറിനെ സ്വന്തം ഗോത്രക്കാർ താങ്ങിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കടത്തുകയാണ്. അബൂ ഖുഹാഫ അബൂബക്കറിന്റെ പിതാവ് വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. പക്ഷേ സംസാരിക്കാൻ കഴിയാത്ത ബോധം പോയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒടുവിൽ വെള്ളം തളിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളം തളിച്ച് ബോധം തളഞ്ഞ സമയത്ത് ഐന റസൂലുള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്, മുഹമ്മദ് നബി എവിടെയാണ്. അബൂ ഖുഹാഫക്കും അടുത്തിരിക്കുന്ന ഗോത്ര പ്രമുഖർക്കും ദേഷ്യം വരികയാണ്. ഇത്രയും കാലം അവിടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നത് കാരണമാണ്, മുഹമ്മദിന്റെ കൂടെ നിന്നത് കാരണമാണ് ഈ മർദ്ദനം നിനക്കേറ്റത്. അതുകൊണ്ട് ഇനിയും നീ അദ്ദേഹത്തിന്റെ കൂടെ പോകാനാണോ ഭാവം, നിന്നെ ഞങ്ങൾ സഹായിക്കാനുണ്ടാവുകയില്ല. കൈവടിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോവുകയാണ്. അവസാനം തന്നെ മാതാവിന്റെ അടുത്തേക്ക് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മാതാവിനോട് പറയുന്നത്, എനിക്ക് റസൂലിനെ കാണണം, നിങ്ങൾ ഉമ്മു ജമീലിനോട് ചോദിച്ചു നോക്കൂ, ഉമർ ഖത്താബിന്റെ മകളോട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, റസൂലുള്ളാഹിന്റെ അടുത്ത് താമസിക്കുന്നവരാണ്, അവരുടെ അവസ്ഥ എന്താണ്. അവരോട് അന്വേഷിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിവരമില്ല. ഉടനെ ഉമ്മു ജമീൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി പോകാൻ തുനിഞ്ഞ സമയത്ത് മാതാവിന്റെ തോളിൽ അമർത്തിപ്പിടിച്ച് ആ ദാറുൽ അർക്കമിലേക്ക് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി ചെല്ലുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ കണ്ടതോടുകൂടി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തുരുതുര ചുംബിക്കുകയാണ്, വിതുമ്പിക്കരയുകയാണ്. അബൂബക്കറിന്റെ അവസ്ഥ കണ്ട് നടക്കാൻ കഴിയുന്നില്ല. ശരീരത്തിന്റെ പല ഭാഗങ്ങളും ചതഞ്ഞിട്ടുണ്ട്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബൂബക്കറെ നീ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറയുന്നത്, അബൂബക്കർ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും പറ്റി
പറ്റിയിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടാലല്ലാതെ ഞാൻ ഭക്ഷണവും വെള്ളവും കഴിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചെന്നിട്ടാണ് അബൂബക്കർ റളിയല്ലാഹുവിന് വെള്ളം കുടിച്ചത് എന്ന് ചരിത്രം നമുക്കറിയാവുന്നതാണ്. സ്വന്തം പിതാവിനെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുപോവുകയാണ്. അബൂ ഖുഹാഫ ഏകദേശം കണ്ണിന്റെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് ലമ്മ വദായദഹു അലാ യദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബക അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്തിനാണ് അബൂബക്കർ നീ ഇന്ന് കരയുന്നത്? നിന്റെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. നീ മുഖേന 40-ലധികം പ്രമുഖ സഹാബികൾ ഇസ്ലാമിലേക്ക് വന്നവരാണ്. ധാരാളം അടിമകളെ വിമോചിപ്പിച്ചവനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു ദാഴി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അനേകം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നപ്പോഴും സ്വന്തം പിതാവ് ഇസ്ലാമിലേക്ക് വരാത്തതിൽ അതീവ ദുഃഖിതനായി കഴിഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവ് ഇസ്ലാം സ്വീകരിക്കാൻ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നവരാൾ അത് സാക്ഷാത്കൃതമായ ദിവസത്തിൽ പൊട്ടിക്കരയുകയാണ്. എന്തിനാണ് അബൂബക്കർ താങ്കൾ കരയുന്നതെന്ന് ചോദിച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരണമെന്നത്. അതിനുവേണ്ടി താങ്കൾ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ട്, ഉറക്കമൊഴിച്ചിട്ടുണ്ട്, ഭക്ഷണ പാനീയങ്ങൾ വെടിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ശരീരം ശോഷിച്ച് നശിച്ചു പോകുമോ എന്ന് അല്ല പോലും ഭയപ്പെടുമാർ. അബൂ താലിബിന്റെ കാര്യത്തിൽ താങ്കൾ വേവലാതി കൊണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങയുടെ ഒരാഗ്രഹം സാധിക്കാതെ സാധുവായ അബൂബക്കറിന്റെ ആഗ്രഹം സാധിച്ചതിലുള്ള ദുഃഖമാണ് റസൂലെ എന്നെ കരയാൻ പ്രേരിപ്പിച്ചത്. ഉമ്മമാരെ കുറിച്ച് നമുക്കറിയാം, മൽതഫത്തു യമീനൻ വശിമാലൻ ഇല്ലാ ഉമ്മമാറ, ഇടത്തു തിരിഞ്ഞാലും വലത്തു തിരിഞ്ഞാലും ഉഹുദിന്റെ രണാങ്കണത്തിൽ അമ്മും മില്ലുമെന്തി റസൂലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്വന്തം ശരീരം ബലിയർപ്പിച്ച ധീരയായ വനിത. മൽതഫത്തു യമീനൻ വശിമാലൻ ഇല്ലാ ഉമ്മമാറ, ഇടത്തു തിരിഞ്ഞാലും വലത്തു തിരിഞ്ഞാലും ഞാൻ ഉമ്മമാറയെ കാണും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ത്രീയാണ്. അവരിങ്ങനെ ഓരോ സമയത്തും നബിയുടെ അടുത്ത് വന്ന് ചോദിക്കും, നബിയെ, നിങ്ങളുടെ ശരീരത്തിൽ അമ്പേറ്റിട്ടില്ലല്ലോ, മുറിവ് പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കാൻ. ഉമ്മമാറ, എനിക്ക് പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല എന്ന് പറഞ്ഞവരെ തിരിച്ചയക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അമ്പ് തറക്കുന്നത് ഞാൻ കാണുകയാണ്. അങ്ങനെ 12-ാമത്തെ അമ്പേറ്റ് ബോധം കെട്ട് ഉമ്മമാറ വീഴുകയാണ്. താങ്ങിപ്പിടിച്ച് ടെന്റിൽ കൊണ്ടുപോയി മുറിവ് വെച്ച് കെട്ടി ബോധം തെളിഞ്ഞപ്പോ ഉമ്മമാറ ചോദിക്കുന്നത്, ഐന ഹബീബി ഹത്ത അൻദുറ ഇലൈഹി, എനിക്ക് എന്റെ ഹബീബിനെ കാണണം, അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. ഉമ്മമാറ, നിങ്ങളുടെ മകൻ യുദ്ധത്തിൽ രക്തസാക്ഷിയാണ്, നിങ്ങളുടെ പിതാവ് യുദ്ധത്തിൽ രക്തസാക്ഷിയാണ്, നിങ്ങളുടെ ഭർത്താവും യുദ്ധത്തിൽ രക്തസാക്ഷിയാണ്, നിങ്ങളുടെ സഹോദരനും ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയാണ്, നാലാളുകളും രക്തസാക്ഷിയായി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വിഭ്രാന്തിയിൽ അകപ്പെടുമാറുള്ള വലിയ വിപത്ത് വന്നെത്തിയിട്ടും അതേ അവർ ചോദിക്കുന്നത്, ഐന ഹബീബി ഹത്ത അൻദുറ ഇലൈഹി, നബിയെ കാണാതെ മകനെ കാണണ്ട എന്ന് പറയുന്ന മാതാവ്. സ്വന്തം അതുപോലെ ആ ടെന്റിൽ നിന്ന് റസൂലുള്ളാഹി ടെന്റിൽ പോയി സലാം പറഞ്ഞ് മടങ്ങി വന്നതിന് ശേഷമല്ലാതെ സ്വന്തം മകന്റെ മയ്യിത്ത് കാണാൻ കൂട്ടാക്കാതിരുന്ന ഉമ്മമാറയെ നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് അല്ലാഹുവിനോടുള്ള ഹുബ്ബിന്റെ ഭാഗമായി നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കൂ, എങ്കിൽ മക്കൾ വഴിതെറ്റില്ലെന്ന് പഠിപ്പിച്ച അലിയു ബിൻ അബീ താലിബിന്റെ ചരിത്രം നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അശദ് ഹുബ്ബല്ലില്ല, അല്ലാഹുവിനോടുള്ള പ്രണയത്തിന്റെ ഭാഗമായി, സ്നേഹത്തിന്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമുണ്ടാവേണ്ടതാണ്. ഹുദൈബിയ സന്ധിയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓപ്പോസിറ്റ് നിന്നിരുന്ന ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖൻ ആ സന്ധി കഴിഞ്ഞ് ഖുറൈശികളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം കഅബയുടെ അടുത്ത് കയറി പ്രഖ്യാപിച്ചത്, ഇതാ ഞാൻ കിസ്ര സന്ദർശിച്ചവനാണ്, കൈസർ സന്ദർശിച്ചവനാണ്, റോമയും പേർഷ്യയും കണ്ടവനാണ്, അനേകം രാജ്യങ്ങളിൽ കച്ചവടാവശ്യാർത്ഥം വിസിറ്റ് ചെയ്തവനാണ്. പക്ഷെ അവിടങ്ങളിലൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ട്, അവിടത്തെ എല്ലാ നേതാക്കന്മാരെയും ജനങ്ങൾ അംഗീകരിക്കുന്നത് ഭയന്നുകൊണ്ടാണ്, അവരെന്തെങ്കിലും ഞങ്ങളെ ചെയ്യുമോ എന്ന് കരുതിയാണ്. പക്ഷേ സ്വന്തം ശരീരത്തെക്കാൾ മറ്റൊരു നേതാവിനെ സ്നേഹിക്കുന്ന ഒറ്റ ജനതയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ മുഹമ്മദിനെയല്ലാതെ മറ്റൊരു നേതാവിനെയും അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉള്ളവയെ നമ്മൾ ഹുബ്ബ് ചെയ്യുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഴ് ചെയ്യലാൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമഅക്കൽപം വൈകി വന്ന സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ആരംഭിച്ചിരുന്നു. ആ സമയത്ത് ഖുതുബയിൽ ആംഗ്യം കാണിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന് തോന്നിപ്പോയി നബി എന്നോട് അവിടെ ഇരിക്കാനാണ് പറയുന്നതെന്ന്. അങ്ങനെ പള്ളിയുടെ മുറ്റത്ത് വെയിലിൽ ഖുതുബ കഴിയുവോളം അവിടെ ഇരിക്കുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ജുമഅ കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ല ഉസ്മാൻ താങ്കൾ എന്താ ഇവിടെ ഇരുന്നു പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് നബിയെ നിങ്ങൾ ആംഗ്യം കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചുപോയി താങ്കൾ എന്നോട് ഇരിക്കാനാണ് പറയുന്നതെന്ന്. അങ്ങനെ ഇരിക്കാൻ താങ്കൾ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് വിശ്വാസത്തിന് നിരക്കാത്ത പ്രവർത്തനമായി ഞാൻ മനസ്സിലാക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം പ്രവാചക തിരുമേനിയെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ അതീവ സൂക്ഷ്മതയും ജാഗ്രതയും വെച്ചു പുലർത്തിയ സഹാബിയാണ്. ഉംറയ്ക്ക് പോകുന്ന സമയത്ത് ഒരു സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കുനിഞ്ഞ് യാത്ര പോവുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇവിടെ കുനിഞ്ഞതെന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, മുമ്പ് ഉമർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാൻ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു മരത്തിന്റെ കൊമ്പുണ്ടായിരുന്നു. ആ സമയത്ത് റസൂൽ കുനിഞ്ഞാണ് പോയിരുന്നത്, കൊമ്പ് തലയിൽ തട്ടാതിരിക്കാൻ. നിങ്ങൾ ആലോചിച്ചു എത്ര സൂക്ഷ്മതയാണ്, എത്ര ജാഗ്രതയാണ്. അവിടെ മരമില്ല, കൊമ്പുമില്ല, പക്ഷെ അവിടെ ഒരു മരമുണ്ടായിരുന്നുവെന്നും ആ തലത്ത് റസൂൽ കുനിഞ്ഞിരുന്നുവെന്നും ഓർത്തുവെച്ച് റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ ജാഗ്രത വെച്ചു പുലർത്തിയ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് ഹുബ്ബ റസൂലിന്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും ഇത്താഴ്ച ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടെല്ലാം പറഞ്ഞത് നിങ്ങൾ എന്നെ അനുസരിക്കൂ എന്നല്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കൂവെന്നാണ്, ഹുബ്ബ് ചെയ്യുവെന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ അവരെല്ലാം ജീവന തുല്യം സ്നേഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടുവെന്ന വാർത്ത കേട്ടപ്പോ നമുക്കറിയാം ഉമർ ഖത്താബിന് വിഭ്രാന്തിയിലകപ്പെടുകയാണ്. അദ്ദേഹം അത് പറഞ്ഞ ആളുകളോട് രോഷാകുലനായി പ്രതികരിക്കുകയാണ്, ഇനി ആരെങ്കിലും പറഞ്ഞാൽ ഉമറിന്റെ വാള് ഉറയിൽ നിന്ന് ഊരേണ്ടി വരും, അതുകൊണ്ട് ആ വാർത്ത നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് ഓടിക്കതച്ച് റസൂലിന്റെ അടുത്തേക്ക് അദ്ദേഹം ഓടിക്കതച്ചു വരികയാണ്. ആ സമയത്ത് ആത്മമിത്രം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിറങ്ങി വന്ന് മുഹമ്മദ് മരണപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ഇന്ന് മുതൽ മുഹമ്മദ് നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനും മരണമില്ലാത്തവനുമാണ്. ഇത് കേട്ടതോടുകൂടി ഈ വാചകം മുഴുവനാക്കുന്നതിന്റെ മുമ്പേ തന്നെ വാചാനബാഹുവായ ഒരു മനുഷ്യൻ ബോധം കെട്ടുവിടുകയാണ്, ആ മുറ്റത്ത് ബോധം കെട്ടുവിടുകയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്ത് ഒരു വനിത, ഒരു സ്ത്രീ, വൃദ്ധയായ സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോകുന്ന വഴിയിൽ സൂറത്തുൽ അഹ്സാബ് പാരായണം ചെയ്ത് ഈ ആയത്ത് കേട്ടപ്പോൾ വീഴാതിരിക്കാൻ ആ വീടിന്റെ ചുമര് പിടിച്ചിരുന്നു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരൻ മുഹമ്മദ് റസൂലുള്ളയാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് കേട്ട് മഹാനായ ഉമർ ഖത്താബ് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിലപിക്കുകയാണ്. എന്തൊരു ഘട്ടമാണ് ഉമർ എന്നിന്റെ കാര്യം, നീ അധികാരം ഏറ്റെടുത്ത ശേഷം, നീ മദീനയുടെ ഭരണാധികാരിയായതിനു ശേഷം നിന്റെ നേതാവിനെ നീ വിസ്മരിച്ചു പോയില്ലേ എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ കരുതിയിരുന്ന വടികൊണ്ട് കാലിലടിക്കുകയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ കുട്ടികൾ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കെ ഹസൻ ഇബ്നു അലിയും അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കെ ശണ്ട കൂടുന്ന സമയത്ത് ഹസൻ ഇബ്നു അലി ഒരു വാചകം പറയുകയാണ്, നിന്റെ പിതാവ് എന്റെ വല്യപ്പയുടെ സെർവന്റാണ് എന്ന് പറഞ്ഞാൽ ഖാദിമാൻ എന്ന് പറയുകയാണ്. ഇത് ഈ കുട്ടിക്ക് വലിയ സങ്കടമായി. ഉമർ ഖത്താബിനെ പോലെ ഖലീഫയായ ഒരാൾ വേറെ ഒരാളുടെ സെർവന്റ് ആവുകയോ, റസൂൽ അതുപോലെ ഇദ്ദേഹം ഈ കുട്ടിയുടെ വല്യപ്പയുടെ സെർവന്റ് ആവുകയോ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് യാവലാതി പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകന്റെ കൈപിടിച്ച് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അലിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഇതാ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അലി
അലിബിൻ അബി താലിബിൻ ആകെ വിഷമമാകുകയാണ്. കാരണം പറയാൻ പാടില്ലാത്ത ഒരു വാചകമാണ്, അതിരി കവിഞ്ഞ ഒരു വർത്തമാനമാണ് സ്വന്തം മകൻ പറഞ്ഞിട്ടുള്ളത്. ഉമർ ഖത്താബ് ആണെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്, അദ്ദേഹം മകനു വേണ്ടി ഉമർ ഖത്താബിനോട് ക്ഷമ ചോദിക്കാൻ, പക്ഷേ അത് തടഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് ചെയ്യുന്ന കാര്യം അതിവിസ്മയകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഹസനെ വിളിക്കുകയാണ്, മോനെ ഹസൻ നീ എനിക്കത് എഴുതി വെച്ചു തരൂവെന്നാണ്, നിന്റെ പല്ലിപ്പയുടെ സെർവന്റാണ് ഉമർ ബിൻ ഖത്താബ് എന്ന് നീ എഴുതി തരൂവെന്നാണ്. എന്നിട്ട് ആ എഴുത്ത് ഹസൻ ബിൻ അലി അതുപോലെ എഴുതുകയാണ്. അന്ന് പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് ഈ കടലാസ് ഉയർത്തി മഹാനായ ഉമർ ഖത്താബ് പറയുന്നത്, നബിയുടെ പൗത്രൻ ഹസൻ ബിൻ അലി എഴുതി തന്ന ഒരു കടലാസാണിത്. ഇതിലുള്ളത് ഒരു കാര്യം മാത്രമാണ്, ഹസൻ ബിൻ അലിയുടെ വല്ലിപ്പയുടെ സെർവന്റാണ് മുഹമ്മദ് എന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സെർവന്റാണ് ഖത്താബിന്റെ മകൻ ഉമർ എന്ന വാചകമല്ലാതെ ഇതിലൊന്നുമില്ല. മരണം വരെ ഞാൻ ഈ എടു സൂക്ഷിച്ചു വെക്കുമെന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരുടെ ഹുബ്ബ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാളധികം സ്നേഹിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ അതിൽ ആത്മപരിശോധന കൂടുതൽ നടത്തേണ്ടവരാണ്. നമ്മൾ അതിൽ കാപട്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടവരാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ എല്ലാ സമയത്തും, അതിന് പ്രത്യേകം മാസങ്ങളില്ല, റമദാന് പോലെ, അതുപോലെ തന്നെ അഷ്ഹറു ഹറം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ നാല് മാസത്തിലും റബീഉൽ അവ്വൽ ഖുർആൻ എണ്ണിയിട്ടില്ല. റമദാനിന്റെ ശ്രദ്ധയും റബീഉൽ അവ്വലിൽ ഇല്ല. രാവുകളിൽ ഏറ്റവും പ്രസിദ്ധമായ രാവ് ലൈലത്തുൽ ഖദ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിനത്തിൽ ഞാൻ ജനിച്ച ദിവസം എന്ന് പറഞ്ഞ് ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പ് പിടിക്കാനാണ് പറഞ്ഞത്. വേറെ ആഘോഷങ്ങളൊന്നുമില്ല, അത് ആഘോഷങ്ങളോ അതുപോലെ തന്നെ ആർഭാടങ്ങളോ ഇല്ലാത്ത ദിവസമാണ്. പക്ഷേ പ്രവാചക തിരുമേനിയെ ജീവിതത്തിന്റെ എല്ലാ മിനിറ്റുകളിലും ഓർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുമ്പോൾ, സ്വന്തം കുട്ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ പായുന്ന ഒരു സ്പാർക്കുണ്ട്, ഒരു മിന്നലുണ്ട്, ആ മിന്നൽ നിങ്ങളുടെ കൽബിലുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുകയും ചെയ്യുക. റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചക തിരുമേനിയെ സ്നേഹിച്ചതുപോലെ, ആ പ്രവാചക ചെറിയ ചാണിന് ചാണായി അനുധാവനം ചെയ്തതുപോലെ അനുധാവനം ചെയ്യാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.